വഴിയാത്രക്കാരായ വനിതകളുടെ പേടി സ്വപ്നമായിരുന്ന മാലപൊട്ടിക്കൽ കള്ളൻ ഒടുവിൽ പിടിയിൽ. കളനാട് കീഴൂർ സ്വദേശി മുഹമ്മദ് ഷംനാസിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അശ്രാന്ത പരിശ്രമത്തിലൂടെ പിടികൂടിയത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബേക്കൽ മേൽപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരുന്ന മാലപൊട്ടിക്കൽ കള്ളനെയാണ് ഇഴകീറിയുള്ള നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് വലയിലാക്കിയത്. കീഴൂർ സ്വദേശിയും മേൽപ്പറമ്പ് കുവത്തൊട്ടിയിലെ താമസക്കാരനുമായ മുഹമ്മദ് ഷംനാസ് എന്ന 30-കാരനാണ് പിടിയിലായത്. ഇയാൾ കവർച്ചയ്ക്കായി ഉപയോഗിച്ചിരുന്ന വെള്ളനിറത്തിലുള്ള ആക്സസ് സ്കൂട്ടറും സ്വർണ്ണ നിറത്തിലുള്ള ജൂപ്പിറ്റർ സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. ഇവയിൽ വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചും മാസ്കും ഹെൽമെറ്റും ധരിച്ചുമാണ് ഇയാൾ വഴിയാത്രക്കാരും വഴിയരികിൽ താമസിക്കുന്നവരുമായ സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും സ്വർണമാലകൾ പൊട്ടിച്ചെടുത്ത് മിന്നൽ വേഗത്തിൽ കടന്നുകളഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ അപ്രതീക്ഷിത സമയങ്ങളിലെത്തിയിരുന്ന ഈ കള്ളൻ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അല്പം വൈകിയാണെങ്കിലും കള്ളനെ കുടുക്കിയത്. ബേക്കൽ DYSP CK സുനിൽകുമാറിന്റെ കീഴിൽ ബേക്കൽ CI UP വിപിൻ, മേൽപ്പറമ്പ് CIT ഉത്തംദാസ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഇങ്ങോട്ട് 250 CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും പരിശോധിച്ചുമാണ് അന്വേഷണ സംഘം ഒരു മാസത്തോളം നീണ്ട പരിശ്രമത്തിലൂടെ പ്രതിയിലേക്കെത്തിയത്. ഇതോടെ ഇരു സ്റ്റേഷനുകളിലെയും 6 കേസുകൾ തെളിഞ്ഞു. കൂടാതെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്ന മാല മോഷണത്തിന് പിന്നിലും ഇയാളാണെന്നാണ് വിവരം. മാത്രമല്ല പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയതായും സൂചനയുണ്ട്. വ്യാഴാഴ്ച രാവിലെ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന തന്നെയാണ് പ്രതിയുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചത്. ഏകദേശം 11 കേസസ് ഉള്ള ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമുള്ള സംഭവിച്ചുള്ള 11 മാല പൊട്ടിക്കൽ കേസുകൾ ഇപ്പോൾ ഡിറ്റക്ട് ആയിരുന്നു. ഇത് വളരെ നല്ല ഒരു ഡിറ്റക്ഷൻ ആണ്. കാരണം പ്രോപ്പർട്ടി ഒഫൻസസ് ഒരു ജനറൽ പബ്ലിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മർഡർ അല്ലെങ്കിൽ ബാക്കി എല്ലാ ഗുരുതരമായ ക്രൈം അത്ര അവർക്ക് യുനോ ഇറ്റ് വിൽ നോട്ട് ബി എഫക്റ്റിംഗ് ദം ടു മച്ച്. പക്ഷേ ഈ ചെയിൻ സ്നാച്ചിങ് മാല പൊട്ടിക്കൽ പിന്നെ എല്ലാ നോർമൽ ഡേ ടു ഡേ പ്രോപ്പർട്ടി ഒഫൻസസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേ ടു ഡേ ലൈഫ് എഫക്ട് ചെയ്തിട്ടുള്ള ക്രൈം. സോ അത് സീരിയസ്നെസ് നോക്കിയിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ടീം, ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ടീം അണ്ടർ ദ ഏബിൾ ലീഡർഷിപ്പ് ഓഫ് DYSP ബേക്കൽ സുനിൽ കുമാർ ആൻഡ് ഓൾ അദർ IPs വർ ദിയർ ഇൻക്ലൂഡിംഗ് IP ബേക്കൽ, ദേ ഹവ് ഡൺ എൻ എക്സലൻറ്റ് ജോബ്. എല്ലാ പ്രത്യേകിച്ചും CCTV മോണിറ്റർ ചെയ്തിട്ട് കുറേ CCTV ക്യാമറാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഈ നമ്പർ പ്ലേറ്റ്സ് ഞങ്ങളൊരു സ്ട്രാറ്റജിക് പോയിന്റ്സിൽ കഴിഞ്ഞ 2 വെഹിക്കിൾ ചെക്കിംഗ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഫ് ഹീ ഈസ് നോട്ട് ദ രജിസ്റ്റേർഡ് വെഹിക്കിൾ ഓണർ ദെൻ ദ പേഴ്സൺസ് ഫോട്ടോഗ്രാഫ് വി ആർ ടേക്കിംഗ് ആൻഡ് വി ആർ കളക്ടിംഗ് ഇറ്റ് ഇൻ അവർ ഡേറ്റാ ബേസ് ആൻഡ് വി ആർ ഗിവിംഗ് എൻ ഓപ്ഷൻ ടു ഹിം ദാറ്റ് ഹീ കെൻ ആസ് ദ ഒറിജിനൽ RC ഓണർ ടു കം ടു ദ പോലീസ് സ്റ്റേഷൻ. അതിനുശേഷം മാത്രമേ അവരുടെ പേർ ഞങ്ങൾ ഈ നമ്മുടെ സസ്പെക്ട് ഉള്ള ലിസ്റ്റിനെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ പാസ്പോർട്ട് ക്ലിയറൻസിൽ പിന്നെ പോലീസ് വെരിഫിക്കേഷനിൽ എല്ലാ ബാധ്യത വരും. സോ അത്ര മൈന്യൂട്ട് രീതിയിൽ ഞങ്ങൾ ഇത് സ്ട്രാറ്റജി പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പല തവണകളിലായി ഷംനാസിന്റെ കവർച്ചയ്ക്കിരയായ സ്ത്രീകളെയും പോലീസ് വിവരം നേരിട്ടറിയിക്കാനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. ആശ്വാസ വാർത്തയ്ക്കൊപ്പം ഓണസമ്മാനമായി കോടി വസ്ത്രങ്ങളും നൽകിയാണ് ഇവരെ പോലീസ് തിരികെ യാത്രയാക്കിയത്. അതേസമയം പലപ്പോഴായി താൻ കവർന്നെടുത്ത സ്വർണ്ണാഭരണങ്ങൾ മേൽപ്പറമ്പ, കാസർഗോഡ്, എറണാകുളം, കർണാടകയിലെ സുള്ളിയ എന്നിവിടങ്ങളിൽ വിറ്റ് പണമാക്കിയതായാണ് പിടിയിലായ ഷംനാസ് നൽകിയിരിക്കുന്ന മൊഴിയെന്നും പോലീസ് അറിയിച്ചു. കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന പുതിയ കാലത്ത് അടിസ്ഥാനപരമായും ആവശ്യമായും പുലർത്തേണ്ടതും പിന്തുടരേണ്ടതുമായ ചില മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള അവബോധം കൂടി പകർന്നാണ് ജില്ലാ പോലീസ് ചീഫ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.